ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ചപ്പാത്തിയോ പത്തിരിയോ എന്തെങ്കിലും പെരയിൽ ബാക്കി വരുന്ന അതെടുത്ത് ഒരു കുറച്ച് കോഴിമുട്ട എടുത്തിട്ട് ഒരു ചട്ടിപ്പത്തിരി മാതിരിയുള്ള അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആ കോഴിമുട്ട ആദ്യം ഒഴിക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള പൊറോട്ട കംപ്ലീറ്റ് ഇടാൻ പോവുകയാണ്. പൊറോട്ട ഇട്ടിട്ട് നല്ല ആക്കി മിക്സ് ആക്കണം. കംപ്ലീറ്റ് ഇട്ടോ. പൊറോട്ട ഒക്കെ ഇട്ടതിൻ്റെ ശേഷം നന്നാക്കി ഇളക്കി ഇതാക്കണം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇതിനായിക്ക് ഏലക്കായ് പൊടിച്ചതും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇടാൻ പോകുന്നത്. നന്നാക്കി മിക്സാക്കണം. നമ്മൾ ഏലക്കായ് പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും കൂടി രണ്ടും കൂടി മിക്സാക്കി നന്നാക്കി ഇളക്കിയും മറച്ചെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏലക്കായ് പൊടിച്ചതും പഞ്ചസാര ഇട്ട് കഴിഞ്ഞ ശേഷം നട്ട്സാണ്. നട്ട്സ് നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ബദാം, അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പൊക്കെയാണ് ഇടുന്നത്. മുന്തിരിയൊക്കെയാണ് കേട്ടോ. അപ്പം നട്ട്സ് ഇട്ടതിൻ്റെ ശേഷം നന്നാക്കി ഇളക്കി നമ്മളിത് ഒന്ന് ഇതാക്കിയിട്ടോ. അപ്പോൾ കൂട്ടുകാരെ, മിൽമ നെയ്യാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായ മിൽമ നെയ്യ് ഇട്ട് നമ്മൾ ഇത് ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒഴിച്ചോ. അതുകൊണ്ട് ഒഴിച്ചോ ആ സാധനം ഒഴിച്ചോ. ഒഴിച്ചോ, കംപ്ലീറ്റ് ഒഴിച്ചോ, കംപ്ലീറ്റ് ഒഴിച്ചോ. അപ്പോൾ ഇനി ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് ഒന്ന് നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിടാൻ പോവാണ്. ബിസ്മില്ലാഹ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ പലഹാരം റെഡി ആയിട്ടുണ്ട്. മറിച്ചത് അപ്പോൾ വൈകുന്നേരത്തെ 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതിലേക്ക് ചിലവായത് 15 കോഴിമുട്ട, പിന്നെ 5 പൊറാട്ട, പിന്നെ ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മിൽമ നെയ്യ്, ബദാം ഒക്കെയാണ് നമ്മൾ ഇതിൽ കിട്ടത്. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്.